നമസ്കാരം. 1921-ൽ ഈ നാട്ടിൽ നടന്ന മലബാർ ലഹള ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് സംഘപരിവാറുകാർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാർ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അവരൊക്കെ ഈ നാട്ടിൽ ദുഷ്പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്, ഹിന്ദുക്കളെ കൊന്നവരാണ് എന്ന തരത്തിൽ അവരെ ചരിത്രത്തിന്റെ ഏടുകളിൽ അവഹേളിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ബുദ്ധികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ ചരിത്രത്തെ മാറ്റി നിർത്താം, പക്ഷേ ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും ചരിത്രത്തെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. 14 തവണ മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ കിടന്ന് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യാമെന്ന് എഴുതി കൊടുത്തവരുടെ പിൻതലമുറക്കാർക്ക് എന്താണ് സ്വാതന്ത്ര്യ സമരമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെയും രക്തം ചിന്തിയ സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിൽ നിങ്ങളുടെ പങ്കെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുകൊണ്ടിരുന്നു, ബ്രിട്ടീഷുകാരുടെ പിന്നാമ്പുറങ്ങളിലും ഷൂസുകളിലും നോക്കി നിന്ന് നിങ്ങൾ ഈ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അടുത്ത തലമുറയെങ്കിലും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണമെന്ന തീരുമാനമെടുത്ത് ഒരു വലിയ ജനസമൂഹവും അല്ലെങ്കിൽ വലിയൊരു പുരുഷാരവും ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അവർ ഈ നാടിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചിട്ട് കടന്നു പോവുകയാണ്. അത് നിങ്ങളുടെ പിൻതലമുറക്കാർ ഷൂസ് നക്കി അവരുടെ കാര്യങ്ങൾ സേഫാക്കാൻ നടന്ന സന്ദർഭത്തിൽ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം ജീവൻ എൻ്റെ പിൻതലമുറ ഇത്തരത്തിൽ ഞാൻ അനുഭവിച്ച ദുരിതം പേറേണ്ടി വരരുത് എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് പോരാടിയവരുടെ കഥയാണ് സ്വാതന്ത്ര്യ സമരം. ആ സമരത്തിൽ പോലും നിങ്ങൾ കുതുകാൽ വെട്ടി, എന്നിട്ട് ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ രാജ്യത്തിൻ്റെ ഏതൊക്കെയോ കുറെ ഭാഗങ്ങളിൽ ജാതീയതയും വർഗീയതയും ഉണർത്തിവിട്ട് അധികാര കേന്ദ്രത്തിലെത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയാണ്, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്, അതിനെ വക്രീകരിച്ച് നിങ്ങളുടേതായ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ നാട്ടിലെ ചരിത്രം പുനരാവിഷ്കരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു പാഠപുസ്തകത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്ര കൗൺസിലിനെ കൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ കുറച്ച് പേർക്ക് മനോവിഷമം ഉണ്ടാകും, പ്രതികരിക്കും എന്ന് കരുതി നിങ്ങൾ അതിൽ വിജയിച്ചു എന്ന അർത്ഥമുണ്ടെന്ന് ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു വിഭാഗത്തെ നിരന്തരം അസ്വസ്ഥതപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ മതം മുസ്ലിമായിപ്പോയി എന്ന് കണ്ടുകൊണ്ട് അവരെ നിരന്തരം വേട്ടയാടാൻ വേണ്ടി, അവരെ നിരന്തരം അസ്വസ്ഥതപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഇടപെടലുകൾ മാത്രമാണ്. നിങ്ങൾ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മനസുഖം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിനെ കുരുതി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൊള്ളരുതായ്മകൾ ചെയ്യുക, ആ കൊള്ളരുതായ്മകളെ മറയ്ക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിൽ കുറേ പേരെ സന്തോഷിപ്പിച്ചു നിർത്തുക, ഇതാണ് ബി ജെ പി ഈ നാട്ടിൽ ഉപയോഗിക്കുന്ന സൈക്കോളജി. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ നാട്ടിൽ എല്ലാ കാലത്തും അധികാരം കൈയടക്കി വെക്കാമെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകാൻ പോവുകയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം എന്തെന്നാൽ ബ്രിട്ടീഷുകാരുടെ തോക്കൻ മുന്നിൽ കണ്ണുകെട്ടിയപ്പോൾ വേണ്ട തന്റെ പിരിമാറി പിളർക്കാൻ പോകുന്ന വെടിയുണ്ട കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി, അത് പറയണമെങ്കിൽ നട്ടല് എന്നൊരു സാധനം വേണം. അത് ആൻഡമാൻ ജയിലിൽ കിടന്നിട്ട് ഷൂ നക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങളോട് മറുപടി അർഹിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത്. എന്നാൽ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന വ്യക്തിയെ നിങ്ങൾ ചരിത്ര പുരുഷനായി പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച വ്യക്തികളാണ്. ഇപ്പോ ചെറുതായിട്ടൊന്ന് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന യുവ നേതാക്കന്മാർ പോലും നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്ന സംഘപരിവാറുകാർ ഒരു കാര്യം പറയും, ഈ നാട്ടിലെ ചരിത്രങ്ങൾ നിങ്ങൾ വിചാരിക്കും പോലെ പൊളിച്ചെഴുത്ത് നടത്താമെന്നൊന്നും കരുതണ്ട. നിങ്ങൾക്ക് കുറച്ചു കാലം അധികാരം കൈവശമുണ്ടെന്ന് കരുതി അത് ഒരു പ്രത്യേക പ്രതിഭാസം മാത്രമാണ്. ഈ പറഞ്ഞു കേട്ടില്ലേ പഴയ നാട്ടുമ്പുറങ്ങളിലൊക്കെ പറയും, ഇന്നലത്തെ മഴയത്തുണ്ടായ ചില ഇത്തിൽക്കണ്ണികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ. അതുപോലെ ഈ കിട്ടിയ അധികാരം ശാശ്വതമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാലം മറുപടി തരാതെ പോകില്ല എന്ന് നിങ്ങൾക്ക് തന്നെ വെളിവാകാൻ പോകുന്നുണ്ട്. ഈ നാട്ടിൽ പല സംസ്ഥാനങ്ങളിലും അധികാരം നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുള്ള പിന്തുണ കൊണ്ടൊന്നുമല്ല, നിങ്ങൾ സാമ്പത്തികത്തിന്റെ കനം കൊണ്ട് തൂക്കിയാണ് പല മേഖലകളിലും അധികാരം പിടിച്ചെടുത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗാളിൽ ചെന്ന് ഈ അഭ്യാസ പ്രകടനം കാണിച്ചു, കേരളത്തിൽ നിങ്ങൾ അഭ്യാസ പ്രകടനം കാണിച്ചു, എന്തുണ്ടായി? ഈ പറയുന്ന
രണ്ട് വ്യക്തികളുടെ, അതായത് അമിത്ഷായും മോദിയുടെയും ജനപിന്തുണ എത്രയുണ്ടെന്ന് ഈ നാട് കണ്ടതാണ്. അപ്പോ നിങ്ങൾ കരുതരുത് ഈ നാട് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയ കാർഡ് ഇറക്കി നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എല്ലാ കാലത്തും വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം മോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാർ കുഞ്ഞുങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പൊളിഞ്ഞടുങ്ങാനൊന്നും വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോൾ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ് യു പി പോലുള്ള നാടുകളിൽ യോഗി ആദിത്യനാഥ് എന്തോ വലിയ ശ്രേഷ്ഠനെന്നാണ് പറഞ്ഞത്. ഗംഗയിൽ കൂടെ മൃതദേഹങ്ങൾ ഒഴുകി കടന്നു. അതാണ് ശ്രേഷ്ഠന്റെ കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശ്രേഷ്ഠരുടെ കഴിവെന്നൊക്കെ പറയുന്നത് ചരിത്രത്തെ പൊളിച്ചെഴുതാനും ആൾക്കാരുടെ ഉള്ളിൽ തെറ്റുകൾ നിറയ്ക്കാനും ഈ പശുവിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കഴിവുകൾ മാത്രമാണ് ഈ പറയുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കുള്ളത്. അപ്പോ അവരുടെ കഴിവുകേടുകൾ മറയ്ക്കാൻ വേണ്ടിയുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുക, ആ വിഭാഗത്തെ, അതായത് ഈ ന്യൂനപക്ഷ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ, അവർക്ക് നേരെ ഈ നാട്ടിൽ ഒരു പൊതുവികാരം ഉണ്ടാക്കുക. ആ പൊതുവികാരം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ഒരു പ്രത്യേക അജണ്ടയായി ഹിന്ദുക്കളുടെ ഇടയിൽ ഈ നാടിന്റെ സമ്പത്തെല്ലാം അവർ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്ന വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന പല വീഴ്ചകളും കഴിവുകേടുകളും മറയ്ക്കാൻ ആ വിഭാഗത്തെ നിരന്തരം വേട്ടയാടുന്ന ഒരു ശൈലി നിങ്ങൾ ഈ നാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ ചിലർ കോൾമയിർ കൊള്ളുന്നതുകൊണ്ട് ഈ രാജ്യം മുഴുവൻ അത് കണ്ട് സന്തോഷിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിക്കോട്ടെ, ആലി മുസ്ലിരെ ആയിക്കോട്ടെ, അവരൊക്കെ ഈ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ചരിത്രകാരന്മാർ കൃത്യമായി പല പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഈ ഒരു പാഠഭാഗം ഒഴിവാക്കി എന്ന് കരുതി ആ ചരിത്രമൊന്നും ഇല്ലാതായി പോകാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ചരിത്രത്തെ എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കാര്യം ചരിത്രത്തിൽ എപ്പോഴും നിങ്ങളുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ്. എന്തുകൊണ്ട് RSS എന്ന സംഘടന ഈ നാട്ടിൽ നിരോധിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ഈ രാഷ്ട്രത്തിന്റെ പിതാവിനെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി അവർ സാഹചര്യമൊരുക്കി എന്ന തരത്തിൽ എത്രയെത്ര പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു, എത്രയെത്ര പ്രമുഖന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവരെയെല്ലാം നിങ്ങൾ രാജ്യദ്രോഹികളാക്കി ജയിലിലടച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാ കാലത്തൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല മിസ്റ്റർ സംഗി കുഞ്ഞുങ്ങളെ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ എന്തായാലും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന ഈ പ്രശ്നം ഇത് ഏതൊക്കെയോ അവരുടെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതാണ്. അല്ലാതെ മലബാർ ലഹളയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും ഈ നാട്ടിൽ പൊതുവേ ചരിത്രം രേഖപ്പെടുത്തി പലരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് നിങ്ങൾക്കുള്ള ഒരു വിഷമം എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ പഴയ രാജാക്കന്മാരെ എന്ന് നമ്പാൻ തയ്യാറല്ലായിരുന്നു. അവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചവരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തിയുക്തം പോരാടിയവരാണ്. അല്ലാതെ ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലൊന്നും ആ വ്യക്തിത്വങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തതും അവർ ഈ നാടിന് വേണ്ടി സ്വന്തം ജീവൻ പകരം നൽകിയതെല്ലാം ഈ നാട് എല്ലാ കാലത്തും നന്ദിയോടെ മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്ന് സംഘപരിവാർ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.